ഹലോ സ്റ്റുഡൻസ്, 10-ാം ക്ലാസ്സുകാരുടെ SSLC എക്സാം മാർച്ച് 2022 കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസർ ക്യൂം ഇവിടെ പറയുന്നുണ്ട്. അതിൽ കറക്റ്റായിട്ട് തന്നെ ചോദ്യ പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ക്യൂം നമുക്ക് നോക്കാം. മലയാള മീഡിയം സ്റ്റുഡൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ക്യൂ ആണ്. മാർച്ച് 2022 കെമിസ്ട്രിയുടെയാണ്. അപ്പോൾ അവിടെ ടിക്ക് മാർക്കൊക്കെ ഇട്ടിട്ട് നിങ്ങൾ കാണുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ക്യൂ ആണ് അവിടെ ടിക്കൊക്കെ ഇട്ട് കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഡാഷ് ഇട്ടിടത്തൊക്കെ ആൻസർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ ആൻസർ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് തന്നെ ഉണ്ടാവും. ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം കൂടി നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് പഠിക്കുക. എങ്കിലേ നിങ്ങൾക്ക് പേടി കൂടാതെ, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ള അറിവൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ SSLC എക്സാം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഫുൾ A+ തന്നെ കരസ്ഥമാക്കണം എന്നൊക്കെയുള്ള നമ്മുടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എക്സാം എഴുതുക. എങ്കിലേ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്തരത്തിലാണ് ഇതിൻ്റെ ആൻസേഴ്സൊക്കെ വരിക എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് പഠിക്കുക. എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാം. പിന്നെ നമ്മൾ പറയുന്നത് എക്സാം പേടി മാറ്റാനോ, ഇല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളതൊക്കെ നോക്കാനൊക്കെ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മാർഗം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് പഠിക്കലാണ്. പക്ഷേ പൊതുവെ കുട്ടികളൊക്കെ അതിനെ ഒരു വിലയില്ലാതെയാണ് കാണുന്നത്. പക്ഷേ അങ്ങനെയല്ല, അത് 2-3 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആൻസർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. കാരണം നമ്മളൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ ഇത്തരത്തിലുള്ള ഐഡിയാസൊക്കെ പറഞ്ഞു തരുന്ന സമയത്ത് നമ്മൾ പുച്ചിക്ക് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിലൊന്നും കാര്യമില്ല എന്ന് വിചാരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മളത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ലൊരു മാറ്റം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ അനുഭവം കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് A+ തന്നെ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ടോപ്പേഴ്സൊക്കെ പഠിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആൻസർ ചെയ്ത് പഠിച്ചിട്ട് തന്നെയാണ് അവർ ഒരു പേടിയും കൂടാതെ, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ ക്വസ്റ്റ്യൻസ് വന്നാലും അവർക്കത് ആൻസർ ചെയ്യാൻ, കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നത് അവർ 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആൻസർ ചെയ്ത് പഠിച്ചിട്ട് തന്നെയാണ്. കാരണം അതിനൊക്കെ ടൈം കണ്ടെത്തിയിട്ട് അവർക്ക് വേണം A+ നേടിയെടുക്കണം, ഫുൾ A+ നേടണമെന്നുള്ള ദൃഢനിശ്ചയം കൊണ്ടൊക്കെ തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആൻസർ ചെയ്ത് പഠിച്ചിട്ടുള്ളത്. അപ്പം നമ്മളിതിനൊരു വില കുറച്ച് കാണേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളിത് ആൻസർ ചെയ്തിട്ട് തന്നെ പഠിക്കുക. പിന്നെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുള്ളത് ഓരോ ടോപ്പിക്കിൽ നിന്നും എന്നുള്ളതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ളതെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് പഠിക്കുക. പിന്നെ നിങ്ങളുടെ കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സും ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിനാണ് വരിക എന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ക്യൂക്കെ ഞാൻ ഈ വീഡിയോയിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ആൻസർ ആ ഒരു ചോദ്യത്തിൻ്റെ അടിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അത് നേരെ നോക്കിയതിന് ശേഷം മാത്രമേ എഴുതുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അപ്പോൾ ഇത് അത്യാവശ്യം മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ കഴിയുന്ന പേപ്പർ തന്നെയാണ്, A+ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു പേപ്പർ തന്നെയാണ് 2022 കെമിസ്ട്രിയുടെ പേപ്പർ. അധികം ടഫൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 2019-20 ആ വർഷങ്ങളിൽ ചെയ്തോളൂ. പക്ഷേ ആ ഒരു കോവിഡ് വന്ന സമയമാണ് 2019-2020, ആ ഒരു സമയത്തൊക്കെ എക്സാമിൽ സിലബസും ചാപ്റ്റേഴ്സൊക്കെ കുറച്ചിട്ടുണ്ട്, ഫോക്കസ് ഏരിയാസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു അത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ആ 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുക്കുമ്പോൾ അതിൽ ഒരു ലിമിറ്റഡ് ക്വസ്റ്റ്യൻസേനെ കാണുള്ളൂ. അതായത് നിങ്ങളെ ഹോൾ ചാപ്റ്റേഴ്സ്, എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അതിലുണ്ടാവില്ല. 2019 കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് നിങ്ങൾ പഠിച്ചോളൂ. പക്ഷേ അതിൽ ഫുള്ളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ 2022 എടുക്കുകയാണെങ്കിൽ എല്ലാ ചാപ്റ്റേഴ്സും ഒട്ടുമിക്ക ചാപ്റ്റേഴ്സും ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഈ ഒരു 2022 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സാമ്പിളിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്കുക. കൊറോണ ടൈമിലാവുമ്പോൾ അതിൻ്റെ ഫോക്കസ് ഏരിയാസ് മാത്രം എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യ പേപ്പറും തന്നെയാണത്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് നിങ്ങൾ ആൻസർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഈയൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഇതിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്തിട്ടും അതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരിക എന്നുള്ളതൊക്കെ നിങ്ങൾ സ്വയം ചെയ്തിട്ട് ഒത്തു നോക്കിയാൽ മതിയാവും. എങ്കിലും ഇത് നല്ലൊരു മാർഗം തന്നെയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആൻസേഴ്സ് എന്നുള്ളത് നിങ്ങൾ തെറ്റാതെ തന്നെ എഴുതുക.
നല്ലൊരു മാർക്ക് തന്നെ കെമിസ്ട്രിയിൽ നേടിയെടുക്കണം എന്ന് വിചാരിക്കുക. കെമിസ്ട്രി എന്ന് പറയുമ്പോൾ എ പ്ലസ് നേടിയെടുക്കാനുള്ള നല്ലൊരു സബ്ജക്റ്റ് തന്നെയാണ്. മിസ്സായി പോവില്ല, എ പ്ലസ് ഒന്നും മിസ്സായി പോവില്ല. നല്ലൊരു സബ്ജക്റ്റ് തന്നെയാണ് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ. പക്ഷേ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരാനും ചാൻസ് ഉണ്ട്. നന്നായിട്ട് ചാപ്റ്റേഴ്സ് കവർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് കവർ ചെയ്യാൻ പറ്റുള്ളൂ, മാർക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. പിന്നെ ഓവർ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലേക്ക് എഴുതണം. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഓവർ ക്വസ്റ്റ്യനിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ SSLC എക്സാം നന്നായിട്ട് എഴുതുക. താങ്ക് യു ആൾ.